السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، بهمان ومادرهم سنهم نرنج مؤمن غلاء مؤمنات غلاء. الله سبحانه وتعالى نلذ بريان نلذ كركان نلذ ماترن جيبي الدل بغرتان الله توفيق دري ما رغتي. പരിശുദ്ധ ആയിരിക്കുന്ന ദിൽഹിജ്ജ മാസം, ബലിപെരുന്നാൾ പ്രതീക്ഷിക്കപ്പെടുന്ന സമയം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ബഹുമാനിച്ച ആദരിച്ച ദിനരാത്രങ്ങൾ. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ, അതായത് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ തഖ്വയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ജീവിതം നാം ഏറ്റവും പണിപ്പെടുകയും ആശങ്കപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ശരീരത്തിൻ്റെ തഖ്വ എന്നുള്ളത്. ഭൗതികമായിരിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഒരു അങ്കലാപ്പില്ല. അത് നമ്മുടെ ശ്വാസോച്ഛ്വാസം നിലച്ചാൽ അത് കഴിഞ്ഞു. എന്നാൽ അനന്തമായിരിക്കുന്ന ജീവിതം ഇനി വരാനുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അങ്ങനെ തന്നെയാണ്. വൽ ആഖിറത്തുൽ ഖൈറും വഅബ്ഖ. ആഖിറം ഏറ്റവും ഖൈറാണ്, ഉത്തമമാണ്. അതുപോലെ തന്നെ എന്നേക്കും ബാക്കിയാകുന്ന ജീവിതം കൂടിയാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലു ഇംറാനിൽ 102 ആയത്തിൽ പറഞ്ഞതുപോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ, തഖ്വ ചെയ്യേണ്ട രൂപത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യുക. എന്നിട്ടോ നിങ്ങൾ ഈ ലോകത്തു നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ പിരിഞ്ഞു പോകാൻ പാടില്ല. യഥാർത്ഥ മുഅ്മിനായി തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു സൂറത്തു ആലു ഇംറാൻ 102 ആയത്തിൽ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഹുജറാത്ത് സൂറത്തിൽ 13 പറയുന്നു, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാകും. നിങ്ങളിൽ ദൈവഭക്തി ഉള്ളവർ ആരാണോ അവർക്കാണ് അള്ളാഹുവിൻ്റെ അരികിൽ മുൻഗണ സ്ഥാനമുള്ളത്. അത്തഖ്വ തർഫഉ മകാനത്തുൽ ഇൻസാൻ ഇന്ദല്ലാഹ്. അള്ളാഹുവിൻ്റെ അരികിൽ തഖ്വ ഉള്ളവർക്ക് വലിയ ബഹുമതിയുണ്ട് എന്നാണ്. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ ഇവിടെ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വർഗത്തിനെ കുറിച്ച് പറയുന്നത് കാണാം, ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ആണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാണ് ഈ സ്വർഗം എന്നുള്ളത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു ഓമിരില്ല ഉജിദിനാ വന്നവാഹില്ല. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, വെടിയുക. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം എൻ്റെ സഹോദരന്മാരെ, വാരാന്ത യോഗം എന്ന പേരറിയപ്പെടുന്ന, അതായത് ആഴ്ചയിൽ ഒരിക്കൽ സർവ പുരുഷന്മാരും മുസ്ലിമീങ്ങൾ പുരുഷന്മാര് പള്ളിയിൽ ഒരുമിച്ച് കൂടി ജുമാ നടത്തേണ്ടതുണ്ട്. 40 ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ജുമാ വേണം, ഷാഫിഈ മദ്ഹബാണ്. അപ്പൊ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇവിടെ ഈ ജുമാ ആ ദിവസം 4 നിസ്കരിക്കുന്ന ദുഹർ അന്ന് 2 ചുരുങ്ങിയിട്ടുണ്ട്. 2 റക്അത്തിന്റെ സ്ഥാനത്താണ് ഖുതുബ നിൽക്കുന്നത്. അൽ ഖുതുബത്തു തഖൂബു മഖാമ റക്അതൈനി മിനൽ ഫർദ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖുതുബയാകുന്നത് 2 റക്അത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹബീബ് പഠിപ്പിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാർ, ഈ ഖുതുബയിലെ വിഷയം എന്താണ്? സാധാരണ ഒരു ഖുതുബ, ഒരു പ്രഭാഷണമാകുമ്പോൾ ഹംദ്, സ്വലാത്ത്, ദുആ, അത് സർവ്വസാധാരണ ഉള്ളതാണ്. വെള്ളിയാഴ്ചയിലെ പ്രധാനപ്പെട്ട ഖുതുബ, അതിൻ്റെ ഹംദ്, അതുപോലെ തന്നെ സ്വലാത്ത്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആയത്തൂതുക, ദുആ ചൊല്ലുക, ഇതിന് പുറമെ മർമ്മപ്രധാനമായ കാതലായ വശം തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളതാണ്. അമ്മാ ബഅദു ഫയാ അയ്യുഹൻ നാസ് ഊസീകും ഇബാദുല്ലാഹി വഇയ്യായ അവ്വലും ബിതഖ്വല്ലാഹ്. പറയാനുള്ള വിഷയം, ആ പ്രഭാഷണത്തിലെ താരമെന്താണ്? നിങ്ങൾ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നടത്തുക എന്നാണ്. തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നടത്തിയാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുന്നവർ തന്നെയാണ്. ആയതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഈ വിഷയം അറിയണം എന്നുള്ള ആ നിർബന്ധ
നിർബന്ധമായിരിക്കുന്ന കൽപ്പന ഉള്ളത് കൊണ്ടിട്ടാണ് ജുമഅ അല്ലാഹു സുബ്ഹാനഹു വതാല നിർബന്ധമാക്കുകയും എന്നിട്ട് തഖ്വ കൊണ്ട് എല്ലാവരെയും ബോധിപ്പിക്കുകയും ചെയ്യുന്നത്. ആയതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, തഖ്വ ഇല്ലാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. തഖ്വ ലില്ലാഹി മദാറു കുല്ലി സആദ, തഖ്വ ലില്ലാഹി മദാറു കുല്ലി സആദ, അള്ളാഹുവിൻ്റെ തഖ്വയാകുന്നത് അത് എല്ലാ വിജയത്തിൻ്റെയും അത് അടിസ്ഥാനമാണ്. ആയതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നടത്താൻ അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ ഒന്നും നമ്മൾക്കില്ല. അള്ളാഹു അതിൻ്റെ സഹായം തരണം. നമ്മൾ മുഅ്മിനായി ജീവിക്കുന്നു, മുഅ്മിനായി തന്നെ മരിക്കണം. അതിന് അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ നമ്മൾക്ക് ഒന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവ്വം അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. എൻ്റെ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതം നയിക്കാൻ വേണ്ടി ഓരോ മുഅ്മിന് പറയേണ്ട ഒരു ദുആ ഉണ്ട്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹ വമൗലാഹ. ഈ ദുആ നിരന്തരം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ സഹോദരന്മാരെ, നമുക്ക് തഖ്വ അല്ലാഹു നൽകുന്നത്, തഖ്വ നൽകേണ്ടത് അല്ലാഹുവാണ്. അവനോട് ചോദിക്കുക, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആയിൽ പെട്ടതാണ്, അവിടുത്തെ ശിഷ്യഗണങ്ങൾ ഈ ദുആയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ദുആയിൽ പെട്ടതാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും കൂടിയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു പടച്ചവന്, ആത്തി നീ നൽകണേ അല്ലാ, നഫ്സി എൻ്റെ ശരീരത്തിന്, തഖ്വാഹ അതിൻ്റെ ഭയം, അള്ളാഹുവെ ശരീരത്തിൻ്റെ തഖ്വ നീ സമ്മാനിക്കണം. അല്ലാ വസക്കിഹ അതിനെ സംസ്കരിച്ച് നീ എടുക്കണം. അന്ത ഖൈറു മൻ സക്കാ, നീ ആ നഫ്സിനെ സംസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ നീയാണ് അല്ലാ. അന്ത വലിയുഹ, നീയാണ് അതിൻ്റെ രക്ഷാധികാരി. ഉവ മൗലാഹ, അതിൻ്റെ ഉടമസ്ഥൻ നീ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, ചെറിയ ദുആ ആണെങ്കിലും നമ്മുടെ ആഖിറത്തിൻ്റെ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു വിഷയം കൂടിയാണ്, ദുആയും കൂടിയാണ്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ പലരും മെഹ്റാബിൽ നിന്ന് ഇമാമവരോട് ദുആ എടുക്കുമ്പോൾ അതിനെ മനഃപ്പാടമാക്കിയിട്ടുണ്ടാകാം, കേട്ട് മനഃപ്പാടമാക്കിയിട്ടുണ്ടാകാം. എന്നാൽ ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സുന്നത്തസ്കാരങ്ങളിലും മറ്റും സുജൂദിലും കിടന്ന് മറിഞ്ഞ് നമുക്ക് ഈ ദുആ ചൊല്ലാം. എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ വഅൻത വലിയുഹ വമൗലാഹ എന്നുള്ള ദുആ അങ്ങനെ ശരിക്ക് ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കി, തഖ്വയില്ലാതെ നമ്മൾക്ക് ജീവിച്ച് കാര്യമില്ല. മുഅ്മിനീങ്ങളെ, നമ്മളെ മനസ്സ് നമ്മളെ റോട്ടിലേക്ക് ഇറങ്ങി ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ദീനും അതുപോലെ തന്നെ ഇസ്ലാം പോയി. അല്ലെങ്കിൽ സുന്ദരായ സുമകൻ ഒരു പെണ്ണ് കണ്ടാൽ എന്താണ് അവസ്ഥ? നമ്മുടെ ദീനല്ല പോയില്ലേ? അതുകൊണ്ട് തഖ്വ ഇല്ലാതെ ജീവിതം നമ്മൾക്ക് സാധ്യമല്ല. അർഹമുർ റഹീമിനാ റബ്ബേ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തൗഫീക് നൽകണം തമ്പുരാന്.